ഹായ് പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. പോകാം നിങ്ങളും ഞങ്ങളോടൊപ്പം നമുക്കിന്ന് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കാണാൻ. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ടോൾ ഒഴിവാക്കിയിട്ടുള്ള വഴി കൂടെ പോകുന്നത്. എല്ലാവരും പറയണുണ്ടെങ്കിലും ഇതേവരെ ടോൾ ഒഴിവാക്കിയിട്ടുള്ള വഴി കൂടെ പോയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഏതാണ് ആ വഴി ഒന്ന് കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ട് ഈ വഴിക്ക് യാത്ര ചെയ്താണ്. വഴി കുഴപ്പമില്ല, നല്ല വഴി കുഴപ്പമില്ല. നല്ല വഴിയാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോള്, പലിയക്കര ടോള് എന്ന് പറയുന്നത് ഒരു കൊള്ള സങ്കേതമാണ്. അപ്പൊ ആ കൊള്ള സങ്കേതത്തിന് എതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് നമ്മള് സാധാരണ ജനങ്ങള് ഇത്തരം സംഘടിത കൊള്ളകളുടെ മുന്നിൽ നിസ്സഹായരാണ്. അപ്പോ ആ കൊള്ളക്ക് എതിരെ എന്തെങ്കിലും നമ്മളാൽ ആവുന്ന 200 മീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിയുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ഗൂഗിളിലെ ചേച്ചിയുണ്ട്. അതാണ് ചേച്ചി ഇടയ്ക്ക് സംസാരിക്കുന്നത് കേട്ടോ. യാത്രകൾ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ വളരെ കാലമായി ഞാൻ യാത്രകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ്. ഓരോ യാത്രകളും പ്രകൃതിയുടെ ആത്മാവിനെ തൊട്ടറിയാൻ കഴിയുന്ന അമൂല്യ നിമിഷങ്ങളാണ്. ദീർഘകാലത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ വീണ്ടും ചെറിയ ചെറിയ യാത്രകൾ ആരംഭിക്കുകയാണ്. നമ്മൾ അതിരപ്പിള്ളിയിലെത്തി. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ സഞ്ചരിക്കണം അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിലെത്താൻ. ചാലക്കുടി പുഴയിലാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നദികളിൽ നീളത്തിന്റെ കാര്യത്തിൽ 5ാം സ്ഥാനമാണ് ചാലക്കുടി പുഴയ്ക്കുള്ളത്. ചാലക്കുടി പട്ടണത്തിൽ കൂടി ഒഴുകുന്നത് കൊണ്ടാണ് ഈ പുഴയ്ക്ക് ചാലക്കുടി പുഴ എന്ന പേര് വന്നത്. കേരള തമിഴ്നാട് അതിർത്തികൾ പങ്കിടുന്ന ആനമലയിലാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 145.5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ചാലക്കുടി പുഴ അറബിക്കടലിൽ ലയിക്കുന്നത്. നയനാനന്ദകരമായ ഒത്തിരി കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിലെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. പ്രകൃതി രമണീയത നമ്മൾ ആസ്വദിച്ചറിയാനുള്ളതാണ്. ഓരോ പ്രകൃതി രമണീയതയ്ക്ക് പിന്നിലും പ്രകൃതി ഒരുക്കിയ ചില ചതിക്കുഴികളുണ്ടായിരിക്കും. ആ ചതിക്കുഴികൾ നമ്മൾ അറിയാതെ പോകരുത്. കാരണം ഇത്തരം ചതിക്കുഴികളിൽ ഭ്രമിച്ച് ഓരോ ദിവസവും എത്രയെത്ര ജീവിതങ്ങളാണ് പുഴയിൽ അലിഞ്ഞു ചേരുന്നത്. ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അറിഞ്ഞ് അവിടുത്തെ അധികാരികളുടെ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ സ്ഥലങ്ങളും സന്ദർശിക്കേണ്ടത്. കാരണം അനന്തമായ യാത്രകൾക്ക് വേണ്ടി നമ്മൾക്ക് നമ്മളെ ഇനിയും വേണം. ഈ കാഴ്ച എല്ലാവർക്കും ഹൃദ്യമായി എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി.